പിഎഫ്ഐയുടെ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികളിൽ പിഴവ് സംഭവിച്ചതിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഇന്ന് വിശദീകരണം നൽകി. നടപടിയിൽ നിന്ന് പിഎഫ്ഐയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകുക. രേഷ്മ, ഈ പിഴവ് സംഭവിച്ചതിൽ എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം? രജിസ്ട്രേഷൻ ഐ ജിയിൽ നിന്നും ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്തത്. എന്നാൽ ഇതിൽ പിഴവ് സംഭവിച്ചു എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജപ്തി നടപടികൾ പൂർത്തീകരിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചത്, ഇതാണ് കാരണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പിഴവ് സംഭവിച്ചതിൽ കാര്യം ബോധ്യപ്പെട്ട ഉടൻ തന്നെ ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ പിഎഫ്ഐയുമായി ബന്ധമില്ലാത്ത 18 പേരെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസുമാരായിട്ടുള്ള എ കെ ജയശങ്കരൻ നമ്പ്യാർ, സി പി മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പിഎഫ്ഐയുമായി ബന്ധമില്ലാത്ത ആളുകളുടെ, അതായത് പിഎഫ്ഐയുമായി ബന്ധമില്ലാതെ ജപ്തി നടപടികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം. മാത്രവുമല്ല, ഇത് സംബന്ധിച്ചുള്ള, അതായത് ഈ ജപ്തി നടപടികൾ നേരിട്ടവർക്ക് പിഎഫ്ഐയുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന വിശദമായിട്ടുള്ള സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ നഷ്ടപരിഹാരം, അതായത് ഈ ഹർത്താൽ ആക്രമണ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാനായിട്ട് നിയോഗിച്ചിട്ടുള്ള ക്ലെയിംസ് കമ്മീഷണർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു മാസത്തിനകം നൽകുമെന്നാണ് എറണാകുളം ജില്ലാ കളക്ടർ ഓൺലൈനായിട്ട് ഹാജരായിക്കൊണ്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇക്കാര്യം ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരുന്ന 20-ാം തീയതി വിശദമായിട്ട് തന്നെ വീണ്ടും വാദം കേൾക്കും. ശരി, രേഷ്മ ബാബു കൊച്ചിയിലെത്താം.